കോഴിക്കോട് പന്തീരങ്കാവിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട മാവോവാദികൾ അലൻ ഷുഹൈബും താഹ ഫസലും പ്രചരിപ്പിച്ചിരുന്നത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ, ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ. ഈ ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഇവർ കുറച്ച് കാലങ്ങളായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ കർശന നിരീക്ഷണത്തിലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പല കുറി പല വിധേന പ്രചരിപ്പിച്ചിരുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ കുറേ കാലങ്ങളായി ഇരുവരും മാത്രമല്ല ഇവർക്കൊപ്പം രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഉസ്മാനും, അതായത് ഈ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഈ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ കർശന നിർദ്ദേശ നിരീക്ഷണത്തിലായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ രണ്ട് മാവോവാദികളെ സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്, യു എ പി എ ചുമത്തി അകത്തിട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശന നിർദ്ദേശം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കിട്ടിയിരുന്നു. താങ്കൾ ഈ ഒരു വിഷയത്തിൽ ആവശ്യമില്ലാതെ ഇവരെ സംരക്ഷിക്കാൻ ഇടപെട്ടാൽ അത് വലിയ പ്രശ്നങ്ങളാകുമെന്ന്, അതോടെ മുട്ടിടിച്ചു പോയി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇരട്ടച്ചെങ്കൻ പിണറായി വിജയന് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഇരുവരെയും കൂടാതെ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ട ഉസ്മാൻ അടക്കം ഈ ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന മൂന്ന് ചെറുപ്പക്കാരാണ്. കശ്മീർ അടക്കം വിഷയങ്ങളിൽ തീവ്ര ഇന്ത്യ വിരുദ്ധ പ്രചരണം ഇവർ വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. വയനാട്, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായിരുന്നു ഇവർ മാവോയിസ്റ്റ് ആശയ പ്രചരണം എന്ന തരത്തിൽ യോഗങ്ങൾ സംഘടിപ്പിച്ചതും തീവ്ര ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചതും. മാസങ്ങൾക്ക് മുമ്പേ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സംസ്ഥാന ഇന്റലിജൻസിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിരുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതിന് പിന്നിൽ ഇവർ ഇന്ത്യ വിരുദ്ധ പ്രചരണം സജീവമാക്കിയിരുന്നു. ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായും ഇവർക്ക് ബന്ധമുണ്ട്. ആ ബന്ധം കൂടി സ്ഥിരീകരിച്ചതോടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. യു എ പി എ തന്നെ ചുമത്തി ഈ രണ്ട് വിഘടനവാദികളെയും മാവോവാദികളെയും ദേശവിരുദ്ധരെയും അകത്തിടുക എന്നത്. അതോടുകൂടി തന്നെ ഗത്യന്തരമില്ലാതെ സംസ്ഥാന പോലീസിന് ഉടനടി ഒരു നടപടി എടുക്കേണ്ടി വന്നു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഉടനടി ഒരു നടപടി എടുക്കേണ്ടി വന്നു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഈ ഇടപെടലുകളെല്ലാം കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു ഗതികേടും വന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴേ ഇവർക്ക് വേണ്ടിയൊക്കെ സഹായിക്കാനൊക്കെ രംഗത്തിറങ്ങിയനെയും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും ഇവർക്കെതിരെ ചുമത്തിയ യു എ പി എയിൽ ഉറച്ചു നിൽക്കാൻ പോലീസ് നിർബന്ധിതരായത്. വിഷയം രാജ്യദ്രോഹമാണെന്നും സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെടരുതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിരുന്നു. ഇവർക്കെതിരായ തെളിവുകളും കൈമാറിയിരുന്നു. ഇതോടെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയും കർശനമായുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന പ്രസക്തമായ ഒരു കാര്യം. ദിവസങ്ങൾക്ക് മുമ്പേ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യം പാർട്ടിയെ അറിയിച്ചിരുന്നു. രാജ്യവിരുദ്ധ വിഷയമായതിനാൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാനാകില്ലെന്നും ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയാൽ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് പിടിമുറുക്കുമെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചിരുന്നു. അതോടെ സി പി എമ്മുകാർക്കും കാര്യങ്ങൾ ഉത്തമമായി ബോധ്യപ്പെട്ടു. തങ്ങളുടെ സംഘടനയിൽ നുഴഞ്ഞുകയറിയിട്ടുള്ള തങ്ങളോടൊപ്പമുള്ള തീവ്ര ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള പല ആളുകളും കേന്ദ്ര ഏജൻസിയുടെ സർവൈലൻസിലാണ്. ഈ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും സംരക്ഷിക്കുവാൻ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചാൽ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് പിടിമുറുക്കും. തങ്ങൾക്ക് 8 പണി കിട്ടും, പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിച്ചതിനെ തുടർന്നാണ് സി പി എം ഇപ്പോൾ ചില ഇന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞതനുസരിച്ച് പോലെയുള്ള ചില നിലപാടുകളിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ കൂടി നമ്മൾ വ്യക്തത വന്നിരിക്കുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തത വന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം മാവോയിസ്റ്റ് ബന്ധത്തെ തുടർന്ന് അറസ്റ്റിലായ അലനും ദാഹയ്ക്കുമൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമൻ ഉസ്മാനെതിരെയും യു എ പി എ ചുമത്തിയിട്ടുണ്ട്. ഇയാളെ പോലീസ് തിരയുകയാണ്. ഇന്നുകൂടി സംസ്ഥാനത്തെമ്പാടും തിരിഞ്ഞ് ഇയാളെ കിട്ടിയില്ലെങ്കിൽ ഇയാൾക്ക് അന്തർ സംസ്ഥാന മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ട്. ഇയാളെ തിരക്കി തമിഴ്നാട്, കർണാടക, തെലുങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് കേരള പോലീസിന്റെ തീരുമാനം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മൂന്ന് പേരും പ്രചരിപ്പിച്ചിരുന്നത് മാവോവാദത്തെക്കാൾ കൂടുതലായി തീവ്രവാദ സ്വഭാവമുള്ള കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളായിരുന്നു എന്നതാണ് കണ്ടെത്തൽ.